പെട്ടെന്ന് പണമുണ്ടാക്കണം, ആഡംബര ജീവിതം നയിക്കണം. ഇന്നത്തെ യുവത്വത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണിത്. യുവതലമുറയിൽ എല്ലാവരും കാര്യപ്രാപ്തിയുള്ളവരും ആശയവിനിമയം മിടുക്കുമുള്ളവരുമാണ്. എന്നാൽ അവരിൽ ചിലർ അത് വിനിയോഗിക്കുന്നത് കുറ്റകൃത്യത്തിനാണെന്ന് മാത്രം. കൂടുതൽ പണം പെട്ടെന്ന് വേണം, അതിനായി തിരഞ്ഞെടുക്കുന്ന മാർഗം കള്ളക്കടത്തായാലും കുഴപ്പമില്ലെന്നായിരിക്കുന്നു പലർക്കും. ആദ്യകാലത്ത് അത് സ്വർണവും മയക്കുമരുന്നും കറൻസിയും ആയിരുന്നെങ്കിൽ ഇന്നത് മൃഗങ്ങളും മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമാണ്. അതിലൊന്നാണ് കടലിലെ നിധി അഥവാ ആംബർ ഗ്രീസ്. പേര് കേട്ട് ഞെട്ടേണ്ട, തിമിംഗലങ്ങൾ ഇടയ്ക്ക് ഛർദിച്ചു കളയുന്ന വസ്തുവാണ് ആംബർ ഗ്രീസ്. കടലിലെ നിധി എന്നാണ് ആംബർ ഗ്രീസ് അറിയപ്പെടുന്നത്. വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന വസ്തുവായ ആംബർ ഗ്രീസ് പ്രധാനമായും മുന്തിയയിനം സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനം തായ്ലാന്റിലെ മത്സ്യത്തൊഴിലാളിയായ നാരിസ് സുവർണസാങ്ങിന് കടലിൽ നിന്ന് ഒരു നിധി കിട്ടിയത് വലിയ വാർത്തയായിരുന്നു. 100 കിലോഗ്രാം തൂക്കമുള്ള ആംബർ ഗ്രീസ് ആണ് 66-കാരനായ നാരിസിന് ലഭിച്ചത്. ഇതിന്റെ വില 2.4 മില്യൺ പൗണ്ട് ആയിരുന്നു, അതായത് 23 കോടി രൂപ. ലോകത്തിലെ ഏറ്റവും വലിയ ആംബർ ഗ്രീസ് ആണ് നാരിസിന് ലഭിച്ചത്. അന്നാണ് ആംബർ ഗ്രീസ് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങിയതും. സ്പെയിം തിമിംഗലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കുന്ന തവിട്ടു നിറത്തോടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണ് ആംബർ ഗ്രീസ്. വയറിനകത്തെത്തുന്ന കട്ടിയുള്ളതും മൂർച്ചയുള്ളതുമായ വസ്തുക്കളെ ആവരണം ചെയ്യാനാണ് തിമിംഗലത്തിന്റെ ശരീരത്തിൽ ആംബർ ഗ്രീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആവരണം ചെയ്തു കഴിഞ്ഞാൽ ഛർദിച്ചു കളയും. തിമിംഗലങ്ങൾ ഇടയ്ക്ക് ഛർദിച്ചു കളയുന്ന ഈ വസ്തു ജലനിരപ്പിലൂടെ ഒഴുകി നടന്ന് ഒടുവിൽ തീരത്തടിയും. എന്നാൽ ആംബർ ഗ്രീസിന്റെ ഉത്ഭവം ശാസ്ത്രജ്ഞർക്ക് പോലും ഇപ്പോഴും കൃത്യമായി അറിയില്ല. ശുക്ല തിമിംഗലങ്ങൾ ആമാശയമോ തൊണ്ടയോ പ്രകോപിപ്പിക്കുമ്പോഴോ പലപ്പോഴും കൊഴുപ്പുള്ള പദാർത്ഥത്തിൽ പൊതിഞ്ഞ ആംബർ ഗ്രീസ് പുറംതള്ളുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. തിമിംഗലത്തിന്റെ ഛർദി പ്രീമിയം പെർഫ്യൂമുകൾക്കാണ് അനുയോജ്യമായ ഘടകമായി മാറുന്നത്. പ്രമുഖ ആഡംബര പെർഫ്യൂം ബ്രാൻഡുകളായ ചാനൽ, ഗിവഞ്ചി, ഗുച്ചി, ചാനൽ നമ്പർ 5 എന്നിവ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. ആംബർ ഗ്രീസ് ചേർത്ത സുഗന്ധദ്രവ്യങ്ങൾ ലോകത്തുടനീളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശുക്ലാതിമിംഗലത്തിന്റെ വംശനാശ ഭീഷണി കാരണമാണ് US സുഗന്ധദ്രവ്യങ്ങളിൽ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാക്കിയത്. ഈജിപ്തിൽ സിഗരറ്റുകൾക്ക് സുഗന്ധം പകരാൻ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രാൻസിലും ഇതിന്റെ ഉപയോഗം അനുവദനീയമാണ്. പല നിറങ്ങളിലും ആകൃതിയിലും ടെക്സ്ചറുകളിലും ആംബർ ഗ്രീസ് കണ്ടുവരുന്നു. ഇത് തിരിച്ചറിയാനും പ്രയാസകരമാണ്. മിക്കപ്പോഴും വെള്ള, ചാര, കറുപ്പ് നിറങ്ങളിലോ അല്ലെങ്കിൽ തവിട്ട് നിറത്തിലോ അതുമല്ലെങ്കിൽ ഈ ഷെയ്ഡുകളുടെ മിശ്രിതമായോ ആയിട്ടാകും ആംബർ ഗ്രീസ് കാണുക. നിറങ്ങൾ സാധാരണയായി മങ്ങിയതും മണ്ണിന്റേതുമാണ്. മാത്രമല്ല പാറ പോലെയോ ഉണങ്ങിയ കളിമണ്ണ് പോലെ പലപ്പോഴും ഇതിന് കാഠിന്യവും ഏറും. ഭക്ഷണത്തിന് സുഗന്ധം പകരാൻ ഉപയോഗിച്ചിരുന്ന ആംബർ ഗ്രീസിന് രതിസംവർദ്ധന ക്ഷമതയുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 1970 മുതൽ സ്പെർം തിമിംഗലങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ആംബർ ഗ്രീസ് കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന ഡിമാൻഡു കാരണം ഇന്ത്യയിൽ ആംബർ ഗ്രീസിന്റെ സംഭരണവും വിൽപ്പനയും നിയമവിരുദ്ധമാക്കി. ലൈസൻസ് ഇല്ലാതെ ആംബർ ഗ്രീസ് വിൽക്കുന്നതും കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.